അല്ല, അനിൽ നമ്പ്യാരെ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് 4-5 ദിവസം അവിടെ ഉണ്ടാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഞാനുണ്ടായിരുന്നത് ഗുജറാത്തിലെ സൗത്ത് ഗുജറാത്തിലാണ്. സൗത്ത് ഗുജറാത്ത് ഒരു കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്ത ജില്ലകളാണ്. അവിടെ പോലും കോൺഗ്രസിൻ്റെ ഒരു പ്രചരണ രംഗത്തൊരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 40-50 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഒരു കോർണറിൽ 10 കോടി കാണാൻ കഴിയുക. 3-4 പോസ്റ്ററുകൾ, അത് റോഡിൻ്റെ നടുവിൽ മെയിൻ റോഡിൽ ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങിക്കിടക്കുന്ന ബോർഡുകളാണ് കാണാൻ കഴിയുക. അത്ര മാത്രം പിന്നിലായിരുന്നു പ്രചരണ രംഗത്ത് കോൺഗ്രസ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു കോൺഗ്രസിൻ്റെ ഓഫീസുകളും പ്രവർത്തകരും. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ നിയമസഭാ 2017 തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഗുജറാത്തിൽ, ഞാൻ എൻ്റെ കണക്കൂടി പറയാം, സൗത്ത് ഗുജറാത്ത് മീൻ സൗത്ത് ഗുജറാത്ത് സൗരാഷ്ട്ര കച്ച് റീജിയൻ, അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് കൊടുത്ത ജില്ലകളിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതാണ് അവസ്ഥയെങ്കിൽ മറ്റ് മേഖലകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മൾ വസ്തുതാപരമായിട്ട് കാണാം. ഞാനതിൻ്റെ വർഗീയവും രാഷ്ട്രീയവും വികസനവും ഒക്കെ മാറ്റിവെക്കാം. ബി ജെ പിയുടെ ചരിത്രത്തിൽ ഇത്രയും ശക്തമായ പോരാട്ടം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് 2017 പോലെ വേറൊന്നുണ്ടായിരുന്നില്ല. പട്ടീദാർ ഇഷ്യൂ, ഒരു വലിയ ക്യാമ്പയിനാണ് ബി ജെ പിക്ക് എതിരായിട്ട് കൊണ്ടുവന്നത്. പട്ടേൽ ബി ജെ പിക്ക് ഒപ്പം നിന്നിരുന്ന പട്ടേൽ വിഭാഗത്തെ അടർത്തിയെടുത്ത് കോൺഗ്രസ് ബി ജെ പിക്ക് എതിരായിട്ട് പ്രയോഗിച്ചു. രണ്ടാമത്തേത് ആദിവാസി മേഖലയിൽ, ആദിവാസി മേഖല പണ്ടും കോൺഗ്രസിനൊപ്പമായിരുന്നു ഗുജറാത്തിൽ. പക്ഷെ ബി ജെ പിക്ക് ഇടയ്ക്ക് ആ മേഖലകളിൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അവിടെ ആദിവാസികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള ക്യാമ്പയിൻ നടത്തി ബി ജെ പിക്ക് എതിരായിട്ട് വലിയ പുകമറ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അവിടെ നമ്മൾ കാണേണ്ട അനിലെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഗുജറാത്തിൽ ബി ജെ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തത് അഹമ്മദ് പട്ടേലിനെ പോലുള്ള ഒരു പ്രഗത്ഭനാണ്. നമ്മൾ അഹമ്മദ് പട്ടേലിൻ്റെ കഴിവിനെ കുറച്ച് കാണാൻ കഴിയില്ല. അദ്ദേഹം പല തട്ടിപ്പുകളിലും അഴിമതി കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അഹമ്മദ് പട്ടേലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അഹമ്മദ് പട്ടേലായിരുന്നു ഗുജറാത്തിലെ ഇലക്ഷൻ്റെ മുഴുവൻ നെടുനായകത്വം വഹിച്ചിരുന്നത്. രണ്ടാമത്തേത് അശോക് ഗെഹ്ലോട്ട് എന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ആയിരുന്നു അന്ന്. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് 2017 തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് അവിടെ ചെന്ന രമേശ് ചെന്നിത്തലയെ കാണാനുള്ളൂ, വേറൊരാളില്ല അവിടെ. ഗുജറാത്തിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഇയാളായിരിക്കും നേതാവ് എന്ന് പറയാനുണ്ടോ? ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ദയനീയാവസ്ഥയിലേക്ക് കോൺഗ്രസ് ഗുജറാത്തിൽ ചെന്നപ്പെട്ടു. അവരുടെ സംഘടന തകർന്നു തരിപ്പണമായി. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ഭരണത്തിലുണ്ട്, ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് തടയാൻ അവർക്ക് കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള സംഘടനാ ശേഷി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊരു 125 സീറ്റ് എന്നത് ബി ജെ പിക്കാർ സാധാരണ നിലയ്ക്ക് പറഞ്ഞിരുന്ന ഒരു കണക്കാണ്. അതിലേക്ക് എത്തും, അതിനപ്പുറം പോയാൽ പോലും അതിശയിക്കാനില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഹിമാചലിലും മറിച്ചൊരു ചിത്രം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ എക്സിറ്റ് പോളിൽ 25 മുതൽ 42 വരെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 42 സീറ്റ് കിട്ടണമെന്നല്ല, പരമാവധി വരെ പോകാം എന്നുള്ളൊരു കണക്കേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നില്ല ഹിമാചലിൽ കോൺഗ്രസിന് ഒരു റിക്കവറി, പൊളിറ്റിക്കൽ റിക്കവറി സാധ്യമാണെന്ന്. അതാണ് ഹിമാചലിലെ രാഷ്ട്രീയം. കാരണം കോൺഗ്രസ് ഇതിനുള്ള ഒരു പ്രസക്തി, രാഷ്ട്രീയ പ്രസക്തി ഓരോ ദിവസം ചെല്ലുംതോറും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അതിൻ്റെ നേതാക്കന്മാർ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഡൽഹിയിൽ നിന്ന് വലിയ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന മാന്യന്മാരാരും ഗുജറാത്തിലേക്ക് പോകാതിരുന്നത്. ഹിമാചലിലേക്ക് എത്ര പേര് പോയി? പ്രിയങ്ക ഗാന്ധിയാണ് 3-4 ദിവസം പോയി ക്യാമ്പയിൻ നടത്തിയത്.
വേറെ ആരും ഹിമാചലിലേക്കും പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഇപ്പോൾ കാണുന്ന എക്സിറ്റ് പോൾ ഫലം വസ്തുതാപരമായിരിക്കും, അതിനേക്കാൾ ഒരു പടി മുന്നിൽ ബി ജെ പിക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ്. പിന്നെ വേറൊന്ന്, ഈ ഗുജറാത്തിൽ ബി ജെ പി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, ഇതൊക്കെ എത്ര കാലമായിട്ട് പറയുന്നതാണ്. അനിലെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവിടെ 42% ഒ ബി സി വോട്ടാണ്, 14% വനവാസി വോട്ടാണ്, പട്ടിക വോട്ട് 15% 9% ഉള്ളൂ മുസ്ലിം വോട്ട്. 9% ആ 9% എന്തെങ്കിലും ധ്രുവീകരണം നടത്തിയാൽ ഗുജറാത്തിൻ്റെ രാഷ്ട്രീയം മാറുമോ? മാത്രമല്ല, പ്രധാനപ്പെട്ട പല മേഖലകളിൽ നമുക്ക്, ഞാൻ ദ്വാരക ഭാഗത്ത് പോയിരുന്നു, ഞാനൊരു ഉദാഹരണം പറയാം. അവിടെ ഒരു ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ജനസംഖ്യയിൽ ഒരു 70% കൂടുതൽ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണ്. ബി ജെ പിയുടെ അംഗങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ളവരുണ്ട് അവിടെ. അപ്പോൾ ഈ മുസ്ലിങ്ങൾ ബി ജെ പിയിൽ നിന്ന് അകന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത്, ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അവരെ കച്ചവടക്കാരായ മുസ്ലിങ്ങളുണ്ട്, അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ആണ് ആകെ ഉള്ളൊരു ഒരു 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 പ്രധാനപ്പെട്ട പ്രശ്നം. ചില മേഖലകളിൽ ഇത്തവണ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം ആം ആദ്മിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. കോൺഗ്രസിന് ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന ഒരു വിഭാഗം കോൺഗ്രസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഈ ആം ആദ്മി പാർട്ടി അവിടെ പോയിട്ട് ഒരു 1% വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം കോൺഗ്രസിനായിരിക്കും, യാതൊരു സംശയമില്ല. വേറൊന്ന് നമ്മൾ കാണണം, കഴിഞ്ഞ തവണ 99 ബി ജെ പിക്ക് കിട്ടുമ്പോഴും ബി ജെ പിക്ക് കിട്ടിയത് 49.6% വോട്ടാണ്. 49.6% വോട്ടാണ് 2017 കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60% വോട്ട് കിട്ടി. അപ്പോൾ ബി ജെ പിക്ക് ഒരു വലിയ വലിയ പരീക്ഷണം നേരിടുന്ന സമയത്ത് പോലും 50% വോട്ട് നേടാൻ കഴിയുന്ന പ്രസ്ഥാനം, സംഘടനാശേഷി അല്ലെങ്കിൽ ജനപിന്തുണ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തളർച്ചയും പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള തകർച്ചയും രണ്ടും ബി ജെ പിക്ക് ഗുണമേ ചെയ്യുള്ളൂ. ബി ജെ പിയുടെ സീറ്റിൻ്റെ കണക്ക് ഈ 125-130 അതിനൊക്കെ മുകളിൽ പോയാൽ പോലും അതിശയിക്കാനില്ല.